യുഎസ്എ യോഗത്തിൽ പങ്കുചേരാൻ എന്നെയും കൂട്ടാമോ ഡബിൾ അഞ്ചംഗ? പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാർട്ടി മറന്നൊന്നും ചെയ്തു കൂടാ. സൗദി അറേബ്യയിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. ഇന്നു വേണ്ടിന്നു വേണ്ടപ്പ കണ്ണ, അപ്പം റെഡിയാക്കി കാത്തിരുന്നോ? എന്തൊരു മാമ ചുമ്മാ. എന്താടാ ഒരു അഞ്ചാറ് ദിവസത്തെ പണിയുണ്ട് മാമ. ഓ നീയും കണ്ടല്ലേ ആ പൊഴുത്ത് സൈഡ് ചരിഞ്ഞു കഴിക്കണേ, ശരിയാക്കി എടുക്കണം. അതല്ല മാമാ, പിന്നെന്തരേ പാർട്ടിയിൽ ഇത്തുപോലെ പണിയുണ്ടെന്ന്? പാർട്ടിയിൽ എന്തൊരു പണി? ഒരു 10,000 ഫ്ലക്സ് ഞാൻ അമേരിക്ക കയറ്റി വിടണം. എവിടെ എവിടെ എവിടെ? മാമ ഒരു 10,000 ഫ്ലക്സ് അമേരിക്ക കയറ്റി വിടണോന്ന്. അയ്യോ എന്തെന്നടാ, നമ്മൾ ഇവിടുന്ന് കുറെ പേര് പോവേല്ലേ അങ്ങോട്ട്? ഓ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. അയ്യ അല്ല മാമാ, കേരള സഭയിലെ പരിപാടിക്ക്. എന്തൊരു സഭ? കേരള സഭ. ഓ ആ അതിന് ഫ്ലക്സ് എന്തരണേ? ഇവര് ചെന്ന് ഇറങ്ങുമ്പോഴ് അവിടെ അത്രയും വയ്ക്കാൻ വേണ്ടി. ആ ഫ്ലക്സിൽ എന്തരാണ് എഴുതിയിരിക്കുന്നത്? മടിയിൽ കനമില്ലാത്തവന് സ്വാഗതം. എന്തരേ? മടിയിൽ കനമില്ലാത്തവന് സ്വാഗതം. ആ അത് നല്ല ഫ്ലക്സ്, നല്ല ഫ്ലക്സ്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോ ആരാണോ എന്തോ ഇങ്ങനെ സ്വീകരിക്കുന്നത്? ആരാണ് സ്വീകരിക്കണത്? അവിടുത്തെ പ്രസിഡന്റ്. പ്രസിഡന്റിനെ അറിയാമോട്ടാ ഇങ്ങനെ? പിന്നെ ഇവര് തമ്മിൽ ഭയങ്കര കമ്പനി അല്ലേ? എന്നല്ലേ ആ ചെന്നിറങ്ങുന്ന എന്തരാണ് പരിപാടി? നേരെ പോകും വെള്ള വീട്ടിൽ. എവിടെ മാമ വെള്ള വീട്ടിൽ പോകുന്നു നേരെ? എടാ അമ്മ വീട്ടിലായിരിക്കും. അല്ല അമ്മ വെള്ള വെള്ള പെയിന്റ് അടിച്ച വീട്ടിൽ. ഓ വൈറ്റ് ഹൗസ്. ആ എന്ന് പറ അവിടെ പോകും. അവിടെ ചെന്നിട്ട് ചെന്നിട്ട് ഈ പ്രസിഡന്റിന്റെ കുടുംബവും ഈ പോണ മെയിൻ ആളുടെ കുടുംബവും കൂടെ ഇരുന്ന് പ്രഭാത ഭക്ഷണം കഴിക്കും. അപ്പൊ ഗംഭീര ചാപ്പാടായിരിക്കും. അമേരിക്കൻ ചാപ്പാട്? അല്ല എന്നെന്തരേ എവിടെ വെള്ളയപ്പോ? എടാ അമേരിക്കയിലെ എവിടെയാടാ വെള്ളയപ്പം കിട്ടുന്നത്? ഇവിടുന്ന് ഒല്ലോടെ വെള്ളയപ്പം കൊണ്ടുപോവില്ല. ഓ ഓ കോവിന്ദന്റെ അപ്പം, അതും അവിടെ അമേരിക്കയിൽ പറഞ്ഞതായല്ലേ പ്രശസ്തം. അത് കഴിഞ്ഞ ഉടനെ എന്തരാണ്? അത് കഴിഞ്ഞ് വേറെ പരിപാടിയൊന്നുമില്ല, പിന്നെ വൈകുന്നേരം ഉള്ളു. അപ്പൊ അതുവരെ കിടന്നുറക്കോ. അത് കഴിഞ്ഞ 5 മണിയാകുമ്പം അവിടെ ഒക്കെ നിശ്ചലമാവും മാമാ. ഓ അപ്പൊ ഹർത്താലായിരിക്കും. അല്ല ഈ സിഗ്നൽ ഇല്ലേ, ട്രാഫിക് സിഗ്നൽ, അതൊക്കെ ഓഫ് ചെയ്യും. എത്തിരി മാമാ ഇതൊക്കെ ഓഫ് ചെയ്യണത്? ഞാനീ കേരളത്തിലെ ഏത് റോഡിൽ ഇറങ്ങുമ്പോഴും റോഡ് ബ്ലോക്ക് ചെയ്തല്ലേ പോണത്, ആശയിലായിരിക്കുമടാ. അത് അവർക്കെങ്ങനെ അറിയാം? പിന്നെ ഇത് പാട്ടല്ലേടാ, ലോകം മൊത്തം പാട്ടല്ലേ. അതുകൊണ്ടാണല്ലേ. വാ അത് കഴിഞ്ഞാ പിന്നെന്തല്ലേ? അത് കഴിഞ്ഞാ ഇവിടുന്ന് പോണ മെയിൻ ആണ് ക്ലാസ് എടുക്കും. അയ്യോ എന്തൊരു ക്ലാസ്ടാ, എങ്ങനെ രക്ഷപ്പെടാം? ഓ അവിടത്തെ പ്രസിഡന്റിന്റെ സെക്യൂരിറ്റിയെ പഠിപ്പിക്കാനായിരിക്കും. ഓ അത് കഴിഞ്ഞാ പിന്നെ ഒരു സിനിമാ പ്രദർശനം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ല മാമ, നമുക്ക് തന്ന ലിസ്റ്റിൽ ഇല്ല. ഉണ്ട് ഉണ്ട്, ഒരു സിനിമാ പ്രദർശനം ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നറിയാമോ? നോട്ടി വാൾ ഓഫ് ഓൾഡ് വിജയ എന്ന് പറഞ്ഞ സിനിമയാണ്. ആ വാൾ ഓഫ് ഓൾഡ് വിജയ എന്നും പറഞ്ഞ് പഴയ വിജയന്റെ ഒരു ചരിത്ര സിനിമയുണ്ട്, അതിന്റെ ഇംഗ്ലീഷ് പതിപ്പാണ്. ഓ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ അല്ലെ ഞാൻ തൊഴുത്തിന്റെ കാര്യം നോക്കിട്ട് വരാടാ. ആ കാര്യം ഞാൻ ഇന്നലെ ഒരു രഹസ്യം അറിഞ്ഞു. എവിടുന്ന്? നമ്മളെ പാർട്ടി ഓഫീസിൽ. എന്തൊരു രഹസ്യമാണ്? മാമ കേരള സഭയ്ക്ക് വേണ്ടിയൊന്നും അല്ല ഇവര് പോണത്. അയ്യോ പിന്നെന്തരണേ? അവിടുത്തെ പ്രസിഡന്റ് പ്രത്യേക നിർദ്ദേശ പ്രകാരം പോണതാണ് അങ്ങോട്ട്. അയ്യോ എന്തൊരു നിർദ്ദേശമാണ്? മാമ അവിടെ പ്രസിഡന്റ് ഇലക്ഷൻ ഇപ്പൊ ഉടനെ വരും. അപ്പൊ അവിടെ മലയാളികളില്ലേ, ഓ അവർക്ക് അവിടെ പൗരത്വമുണ്ട്. ഓ അവരെ വോട്ട് ഈ പ്രസിഡന്റിന് എങ്ങനെ മറിക്കാന്ന് ഒരു തന്ത്രം വിനയാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തണത്. അയ്യയ്യോ പ്രസിഡന്റ് അറിയാടാ ഇവിടത്തെ തന്ത്രം എന്റെ പൊത്തി. മാമാ ഇതെന്തൊരു തന്ത്രമായിരിക്കും മാമാ? നിസ്സാരം, അമേരിക്കയിലെ റേഷൻ കടകളിലെല്ലാം കിറ്റ് കൊടുത്തു തുടങ്ങും. മലയാളികളെ പറ്റിക്കാൻ കിറ്റിനേക്കാളും വലിയ വെടിമരുന്ന് വേറെ വല്ലതും ഉണ്ടാടാ.